മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ ഇന്ന് ആശുപത്രി വിട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നത് മാത്രമല്ല ഒരു മാസത്തെ വിശ്രമം ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതനുസരിച്ച് ഒരു ഒരു മാസം ശ്രീറാം വെങ്കട്ടരാമൻ വിശ്രമത്തിൽ ായിരിക്കും തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും മെഡിക്കൽ ബോർഡിൻ്റെ പരിശോധനയിൽ ആരോഗ്യനില മെച്ചപ്പെട്ടതിനാൽ സ്റ്റെപ്പ് ഡൗൺ വാർഡിലേക്കും തുടർന്ന് പേ വാർഡിലേക്കും ശ്രീരാമ വെങ്കട്ടരാമനെ നേരത്തെ മാറ്റിയിരുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചര മണിയോടുകൂടിയാണ് ശ്രീരാം വെങ്കിട്ടരാമൻ ആശുപത്രി വിട്ടത് പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധിയാണ് ശ്രീറാം വെങ്കട്ടിരാമനുള്ളത് ഈ റിമാൻഡ് കാലാവധിക്കിടയിൽ അദ്ദേഹം ജാമ്യം നേടുകയും ചെയ്തു റിമാൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ജില്ലാ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്കാണ് അയച്ചതെങ്കിലും അവിടെ ഒരു നിമിഷം പോലും കിടക്കേണ്ടി വന്നില്ല മറിച്ച് അവിടെ നിന്ന് ജയിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സു വാർഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഐ സു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെല്ലിൽ പോലും അദ്ദേഹം ഒരു ഒരു ദിവസം നിമിഷം പോലും കിടന്നില്ല ഐ സുവിൽ നിന്ന് അദ്ദേഹത്തെ മാനസിക പ്രശ്നങ്ങളുള്ള ഒരു ആളായി പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന് ഓർമ്മശക്തി ഇല്ല എന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഏതായാലും അത്തരം വിവാദങ്ങൾക്കെല്ലാം അന്ത്യമായിരിക്കുകയാണ് ഇപ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ പുറത്തിറങ്ങിയിരിക്കുന്നു ജാമ്യ സർക്കാരിൻ്റെ ജാമ്യ ഹർജി ഏതായാലും ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് അക്കാര്യത്തിൽ ജാമ്യം ഹൈക്കോടതിയും ജാമ്യം നിഷേധിക്കാൻ ഹൈക്കോടതി തയ്യാറായിരുന്നില്ല പോലീസിനെതിരെയാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ശ്രീരാം വെങ്കട്ടരാമൻ്റെ ജാമ്യാപേക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അനുകൂലമായ നിലപാടാണ് എടുത്തത് ശ്രീരാം വെങ്കട്ടരാമന് അനുകൂലമായ നിലപാടാണ് എടുത്തത് ജാമ്യാപേക്ഷ തൽക്കാലം റദ്ദാക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി വിധിയെഴുതിയത് അതുകൊണ്ട് തന്നെ ശ്രീരാമഘട്ടരാമൻ ഇപ്പോൾ ഏറെക്കുറെ സ്വതന്ത്രനായി എന്ന് തന്നെ പറയാം ഒരു ഒരു മാസം അദ്ദേഹം വിശ്രമത്തിലായിരിക്കും നിയമ നടപടികൾ ഒപ്പം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്